അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അതായത് പുള്ളിയുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ കൊടുത്തപ്പം പുള്ളിയുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു റേറ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിയിരിക്കുകയാണ്. പുള്ളി ഏകദേശം 35 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഷോഗണ്ട് റെസ്റ്റോറേഷൻ കോസ്റ്റാണ് ഈ കാണുന്നത്, ഏകദേശം 73,000 രൂപ. അപ്പം ഇതിനകത്ത് ഒരു സംശയമില്ല, റേറ്റ്സ് എല്ലാം വളരെ ഹൈ ആണെന്ന്. അതുമാത്രമല്ല, പുള്ളി നന്നായിട്ട് കബളിക്കപ്പെട്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റേറ്റ്സ് തന്ന ആള് നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് തെറ്റാണ്, ഇനി ഇങ്ങനത്തെ തെറ്റ് അയാൾ ആർക്കും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ല. ഇതിനകത്ത് ഇപ്പം മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പം റോഡിൽ ബാക്കിയുള്ളവനാണ് നമ്മളുടെ സേഫ്റ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവുന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തമായിട്ട് ബോധവൽക്കരിക്കണം, എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടാവണം. ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ സാധനങ്ങൾ, പുള്ളിയെ എടുത്ത് പറഞ്ഞ റേറ്റ്സിൻ്റെ ഓരോ സാധനങ്ങളിലോട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരാം. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് കൂടുതലെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടാതെ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റേറ്റ് ലിസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് കാണുന്നതാണ് ബോഡി കിറ്റ്. ബോഡി കിറ്റ് എന്ന് പറയുന്ന 5,000 രൂപ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഷോഗണ്ടെ ബോഡി കിറ്റിനകത്ത് വരുന്നതാണ് മാസ്ക്, ടാങ്ക്, 2 സൈഡ് പാനല്, പിന്നെ ബാക്കിൽ ടെയിൽ പാനല്, അത് 3 പീസാണ്. അപ്പോൾ ഇതിനകത്ത് ടാങ്ക് ഉൾപ്പെടെയാണ് ഈ റേറ്റ് എങ്കിൽ ഈ റേറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് ടാങ്ക് ഉൾപ്പെടെ അല്ല. അതെന്തായാലും എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ ആൾ കൊണ്ടുപോയി കൊടുത്തത് ഒരു റണ്ണിങ് വണ്ടിയാണ്. അപ്പം എന്തായാലും ടാങ്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ സാധനം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അപ്പം സൈഡ് പാനൽസിനും ടെയിൽ പാനലിനും മാത്രമാണ് ഈ 5,000 രൂപ കൊടുത്തേക്കുന്നത്. അത് എന്തും കൊണ്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെക്കാനിക്കിൻ്റെ അടുത്ത് പറയുക ഒരു ഐറ്റമൈസ്ഡ് ബില്ല് തരാൻ. അതായത് ബോഡി കിറ്റിനകത്ത് എന്തുൾപ്പെടും, ആ ബോഡി കിറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്. ഇപ്പോൾ ഈ ബോഡി കിറ്റ് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പം ഒരു ഷോഗണ്ണിനകത്ത് സമുറായി, ഷാവലിൻ, എല്ലാത്തിൻ്റെയും ബോഡി കിറ്റ് സെയിമാണ്. അപ്പം ഇതിനകത്ത് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ 2 സൈഡ് പാനലും ബാക്കിലെ ടെയിൽ പാനലും വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണെങ്കിൽ എന്തായാലും റേറ്റ് കുറച്ച് കൂടും, പക്ഷേ എന്തായാലും ഇത്ര വരില്ല. അതിന് പക്ഷെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ എന്ന് വെച്ചാൽ, സ്റ്റീലാകുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ആവശ്യമില്ലാത്ത റാറ്റ്ലിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റീലിൻ്റെ സാധനങ്ങൾ ഞാൻ ആരുടെ പ്രത്യേകിച്ച് ചെയ്യാൻ പറയാറില്ല. അപ്പം ടെയിൽ പാനൽ മാത്രം ഫൈബർ ഗ്ലാസ് ആണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ബിൽഡ് ചെയ്തേക്കുന്ന ഷോഗണ്ണും അതാണ്. അപ്പം ഈ 2 സൈഡ് പാനലും ടെയിൽ പാനലും കൂടെ ചേർത്തിട്ട് എങ്ങനെ പറഞ്ഞാലും ഒരു 3,000 രൂപയ്ക്ക് അപ്പുറം പോകത്തില്ല, എത്ര നല്ല ക്വാളിറ്റി ആണെങ്കിലും. അപ്പോൾ 5,000 രൂപ ഇവിടെ കൂടുതൽ ഇട്ടേക്കാണ്. അടുത്ത മാസ്ക് ബ്ലാങ്ക് ആയിട്ട് വിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്കിന് പുള്ളി റേറ്റ് ഇട്ടിട്ടില്ല. അടുത്തത് ഡിസ്കിറ്റ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് ഈ പറഞ്ഞ സബ്സ്ക്രൈബർ ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് അപ്പാച്ചിയുടെ ഡിസ്ക് ബ്രേക്ക് സെറ്റ് ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പാച്ചിക്കകത്ത് അപ്പാച്ചിയുടെ 2 ഫോർക്ക് വരും, അപ്പാച്ചിയുടെ കാലിപ്പർ വരും, മാസ്റ്റർ സിലിണ്ടർ വരും. ഹോസ് എന്ന് പറയുന്നത് അപ്പാച്ചിയുടെ അതിന് സൂട്ട് ആവത്തില്ല, കാരണം ഷോഗണ്ണിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് പൾസറിൻ്റെ വല്ല ഹോസ് ഇടേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഹബ്ബ് വരുന്നത് ഫിയറോ F2 അപ്പാച്ചിയുടെ വോമാണ് വരുന്നത്. പിന്നെ ഫിയറോ F2 തന്നെ ഫ്ലവർ അല്ലെങ്കിൽ റോട്ടറിൻ്റെ സ്പേസർ അല്ലെ അഡാപ്റ്റർ പ്ലേറ്റ് വരും. പിന്നെ കൂടാതെ ഇതിനകത്ത് വരുന്നത് അപ്പാച്ചിയുടെ ഡിസ്ക് റോട്ടറാണ്. അപ്പം ഇത്രയും സാധനങ്ങളിൽ നിങ്ങൾ ഓരോന്നായിട്ട് വാങ്ങാൻ പോയാലും ഈ ഫിയറോ F2 ഹബ്ബ് 1,500 to 2,500 വരെ കിട്ടും. ബാക്കി സാധനങ്ങൾക്ക് എന്തായാലും 10,000 രൂപ പുതിയതിന് പോലും ആവത്തില്ല. മിക്കവാറും ഈ സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ് ആൾക്കാർ വാങ്ങിച്ചിടുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു റേറ്റാണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണം, അതിൻ്റെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി റെസ്റ്റോറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ആ സാധനങ്ങൾ ഞാൻ തരാം, അപ്പോൾ ഈ റേറ്റ് അവിടെ നിന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ലേബർ 16,500 എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്, പക്ഷേ ഇത് ഓരോ മെക്കാനിക്സ്
ചാർജ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ലേബർ കൂടാതെ ഓരോ സാധനത്തിനകത്തും റേറ്റ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ് ഫുൾ ചാസി എല്ലാം പാർട്സും പെയിൻറ്റ് ചെയ്യാനായിട്ട് 10,000 രൂപ വരെയുള്ളൂ. അതിനപ്പുറം പോകത്തില്ല. ടാങ്ക്, സൈഡ് പാനൽ, ടെയിൽ പാനൽ എല്ലാം കൂടെ ഒരു 5,000 രൂപ, പിന്നെ ബാക്കി എല്ലാം കൂടെ ഒരു 5,000 രൂപയ്ക്കകത്ത് നിൽക്കും. പക്ഷെ അതേസമയം നമ്മൾ പൗഡർ കോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചെയിൻ കവറ്, ടാങ്ക്, ടെയിൽ പാനൽ, രണ്ട് സൈഡ് പാനൽ, മാസ്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5,000 രൂപയ്ക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാം പൗഡർ കോട്ട് ചെയ്യാൻ ഒരു 2,500-3,000 രൂപ ആവുള്ളൂ. അതിനപ്പുറം എന്തായാലും പോവില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എൻജിൻ റീബിൽഡിൻ്റെ കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. 8-15,000 rupees. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം എൻജിൻ്റെ ബെയറിങ്സും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിൽ സീൽസ് എല്ലാം 2,500 രൂപയുടെ താഴെ നിൽക്കുകയുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഇപ്പം ഈ പറയുന്ന പോലെ പ്ലേറ്റ്സൊക്കെ ഒരു 200-250 രൂപ, അതിനപ്പുറം പോകില്ല. പിന്നെ ക്ലച്ച് മൊത്തം കൂടെ ബെല്ല് റീസെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ റീസെറ്റ് ചെയ്യാനായിട്ട് ഒരു 500 രൂപയ്ക്കകത്ത് എനിക്കുള്ളൂ, അത് പുതിയ ബെല്ല് ഉൾപ്പെടെ. ഓക്കെ, പിന്നെ അതുകൂടാതെ ക്രാങ്ക് റീബിൽഡ് ചെയ്യാൻ 1,000 രൂപ, പിന്നെ റീബോർ ചെയ്യാൻ 200 രൂപയും, ഇപ്പോൾ സിലിണ്ടർ സ്ലീവ് ചെയ്യാനാണെങ്കിൽ 1,500 രൂപ, പിന്നെ 1,000 രൂപ പിസ്റ്റൺ, അങ്ങനെയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു 6,000 രൂപ, 6,500 രൂപയ്ക്ക് മേളിൽ എന്തായാലും എൻജിൻ റീബിൽഡ് പോകില്ല, എത്ര നന്നായിട്ട് ചെയ്താലും. പിന്നെ അത് കഴിഞ്ഞ് ക്രോം, ഷോഗണിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അതിനകത്ത് ക്രോം എന്ന് പറയാനായിട്ട് ആകെ 4-5 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ഹാൻഡിലിൽ വരുന്ന 4 ബോൾട്ട്, പിന്നെ ഷോക്കിൽ വരുന്ന 2 നട്ട്, പിന്നെ ഷോക്കിൻ്റെ റിയർ ഷോക്കിൻ്റെ 2 ടോപ്പ്, മറ്റേ കപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പ്ലേറ്റിംഗ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഈ കിക്കറൊക്കെ പുതിയത് വാങ്ങുന്നതാണ്, നല്ല കിക്കർ, ഗിയർ ലീവറൊക്കെ. അപ്പം പ്ലേറ്റിങ്ങിനകത്ത് ഇത്ര സാധനം മാത്രമേ വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ റബ്ബർ കിറ്റ് മൊത്തം 1,000 രൂപ. അപ്പം എങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ വരെയുള്ള റേറ്റ്സ് എന്തായാലും കൂടുതലാണ്. പിന്നെ അയാളെല്ലാം സിങ്ക് ഡിപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സിങ്ക് ഡിപ്പ് ചെയ്യാൻ എല്ലാ പാർട്സും 500 രൂപയെ വരുള്ളൂ, അതിനപ്പുറം പോകില്ല. കാരണം ഞാനും ഇത് സ്ഥിരം ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് റിമ്മ്, സ്പോക്ക്, വീൽ ഡ്രോയിങ്, ഇത് മൂന്നായിട്ടാണ് പുള്ളി കാണിച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ 1,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റിമ്മും സ്പോക്കും ചെയ്ത് ട്രൂ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ചാസിയിലെ ബെൻഡ്. ഈ ചാസിയിലെ ബെൻഡ് എന്ന് പറയുന്നത് ബെൻഡ് ഉണ്ടെങ്കിൽ മാത്രം നൂത്താൽ മതി. കാരണം മിക്ക വണ്ടി ആക്സിഡൻ്റ് അല്ലെങ്കിൽ ബെൻഡൊന്നും അങ്ങനെ മേജറായിട്ട് വരത്തില്ല. പിന്നെ ഒരുപാട് വീലി ചെയ്യുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ചെറിയ ബെൻഡേ വരുള്ളൂ, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നൂത്തെടുക്കാന്നേ ഉള്ളൂ. അത് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാ വണ്ടിയും റീസ്റ്റോർ ചെയ്യുമ്പോൾ ചാസി ബെൻഡ് മാറ്റുക എന്ന് പറയുന്ന ഒരു അതിനകത്തുള്ള ഒരു പ്രോസസ്സല്ല. പിന്നെ അടുത്ത ടീ സ്റ്റെമ്മിൻ്റെ ബെൻഡ്. ഇപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡിൽ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ടീ സ്റ്റെമ്മിൻ്റെ ബെൻഡ് മാറ്റാൻ പോകാവൂ. അല്ലെങ്കിൽ ടീ സ്റ്റെമ്മിൻ്റെ ബെൻഡ് വെറുതെ ഒരു കാര്യമില്ലാതെ മാറ്റേണ്ട കാര്യമില്ല. അടുത്തുള്ള ഫോർക്കിൻ്റെ ബെൻഡ്, മുകളിൽ ഡിസ്ക് അസംബ്ലി കിറ്റിനകത്ത് പുതിയ ഫോർക്ക് വാങ്ങിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ബെൻഡ് മാറ്റുന്നത്? അത്. പിന്നെ സീറ്റ് അപ്പോൾസറി, ഈ പറയുന്ന പോലെ കവർ മാത്രമാണ് ഇടങ്ങി ഒരു 350-400 രൂപ ആവുള്ളൂ. പക്ഷേ അതേസമയം സ്പോഞ്ച്, ബേസ് എല്ലാം കൂടെ മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് ആവും. പിന്നെ ഷോക്ക്, ഷോക്ക് എന്ന് പറയുന്നത് 1,500 രൂപ ആണ് മാക്സിമം. ഗേബ്രിയലിൻ്റെ ഷോക്കൊക്കെ 1,300 രൂപയ്ക്ക് പുതിയത് കിട്ടും, അപ്പോൾ 800 രൂപയ്ക്ക് അത് റീസെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ടിങ്കറിംഗ് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ പാച്ച് വർക്ക് എല്ലാം. അപ്പം അത് എന്ന് പറയുന്ന ഓൾറെഡി ഈ പറയുന്ന ചാസിയുടെ ബെൻഡ് മാറ്റുന്നതിനകത്ത് 1,500 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനും പാച്ച് വർക്ക് വേറെ എന്നറിയത്തില്ല. പിന്നെ പൗഡർ കോട്ടിങ്ങും പറഞ്ഞിട്ടുണ്ട്, 16,000 രൂപ പെയിൻറ്റിങ് പറഞ്ഞിട്ടാണ് പൗഡർ കോട്ടിങ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റിക്കറിങ്. ഇപ്പോൾ ഷോഗണിനകത്ത് എല്ലാം പെയിൻറ്റ് ചെയ്താലും സൈലൻസർ ചിലപ്പോൾ പൗഡർ കോട്ട് ചെയ്യേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പൊള്ളികളാകും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ആൾക്കാർ പൗഡർ കോട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റിക്കറിങ്, സ്റ്റിക്കറ് സത്യം പറഞ്ഞാൽ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് ലേബറൊന്നുമില്ല. ഇതൊരു കൂടിപ്പോയ ഒരു 10 മിനിറ്റത്തെ പരിപാടിയാണ്. അതിപ്പോൾ നിങ്ങൾ ഒരു സ്റ്റിക്കർ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഒട്ടിച്ചു തരും. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക മെക്കാനിക്സും ഇന്നത്തെ കാലത്ത് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പോൾ ശരി, ഞാനിപ്പോൾ ഒരു വണ്ടി റീബിൽഡ് ചെയ്യാൻ എൻ്റെ കോസ്റ്റ് 20,000 രൂപയാണ് എന്ന് ഞാൻ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ബാക്കിയുള്ള എല്ലാ സാധനത്തിനകത്തും 500 രൂപ 1,000 രൂപ വെച്ച് കൂട്ടത്തില്ല. 20,000 രൂപ ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും നീ കൊണ്ടുവന്നതാ, ഞാൻ അത് കഴിഞ്ഞിട്ട് 20,000 രൂപയ്ക്ക് നിൻ്റെ വണ്ടി നിനക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെയാണ് അഗ്രീമെൻറ്റ് വരുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ എങ്ങനെ പോയാലും ഇപ്പോൾ ഈ 73 എന്ന് പറഞ്ഞത് എങ്ങനെ പോയാലും ഒരു 80-85 ആവും.
കൂടാതെ ഒരു 6-7 മാസം എടുക്കും. അപ്പം ഇത് മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാവുമെന്ന് നമ്മൾ ചോദിച്ച് അപ്രോക്സിമേറ്റ്ലി മനസ്സിലാക്കാതെ വണ്ടി കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. നിങ്ങളെല്ലാം അഴിക്കുക, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ മെക്കാനിക്കുമായിട്ട് അടി കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്സൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അയാൾ അഴിച്ചതിൻ്റെ പൈസ അയക്ക് കൊടുത്ത് എല്ലാ പാർട്സും ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുവരിക. അല്ലെങ്കിൽ മുന്നോട്ട് പോവാം. ഇപ്പം മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് തീരുമാനം, മിക്കവാറും അതേ നടക്കുകയുള്ളൂ. ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സാധനം ബ്രേക്കപ്പ് ചെയ്ത് തരാൻ പറയുന്നു. അതായത് ഈ ബോഡി കിറ്റ്, ബോഡി കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് ചേട്ടാ? ഓക്കെ, 2 സൈഡ് കവർ, ടെയിൽ ലൈറ്റ് പീസ്, അപ്പോൾ അത് ഏതാണ് ചേട്ടന് ഉപയോഗിക്കാൻ പോകുന്നത്? ഫൈബറാണ്. ഓക്കെ, ഫൈബർ എത്ര രൂപയ്ക്കാണ് ചേട്ടന് കിട്ടുന്നത്? 3 രൂപയ്ക്കാണ് ചേട്ടാ. അതെ, വാങ്ങാൻ വരട്ടെ, ഞാനൊന്ന് നോക്കിയിട്ട് മാർക്കറ്റിൽ പറഞ്ഞുതരാം. അത് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് മാത്രമേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പിന്നെ അടികൂടി വണ്ടി എടുത്തുകൊണ്ട് വരാനേ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഡിസ്കസംബ്ലി, ഡിസ്കസംബ്ലിയിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നത്? അപ്പോൾ അവർ പറയും, നമ്മൾ ഈ പറയുന്ന പോലെ അപ്പാച്ചിയുടെ എല്ലാ സെറ്റും, പിന്നെ പുതിയതാണോ വാങ്ങുന്നത്? സെക്കൻഡ് ഹാൻഡാണോ? സെക്കൻഡ് ഹാൻഡാണ്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് വാങ്ങുകയാണെങ്കിൽ 3 രൂപയ്ക്ക് കിട്ടും, 3 രൂപയ്ക്ക്. ഞാനൊന്ന് മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കട്ടെ, അതിനെക്കാട്ടി കുറച്ച് റേറ്റിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനെ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ഇത് സംസാരിക്കാതെ ഇരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ വെറുതെ അയാൾ ഈ പറയുന്ന പോലെ സ്നേഹം കാരണമല്ല നിങ്ങൾക്ക് ചെയ്തു തരുന്നത്, അതാ അല്ലാതെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ടല്ല നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഇത് റീസ്റ്റോർ ചെയ്യാനായിട്ട് അയാൾ മേളിൽ 16,500 രൂപ ലേബർ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ അടുത്ത് ക്രോം ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സാധനങ്ങൾ മൊത്തം അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ട് പ്ലേറ്റിംഗ് കടയിൽ കൊടുത്ത് ക്രോം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം. സാധനം കൊടുക്കുന്നതിന് മുമ്പേ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ക്ലിയറായിട്ട് നോക്കി പറ്റുമെങ്കിൽ ഒരു 2 ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം മിസ്സാവത്തില്ല. പിന്നെ അയാളുടെ അടുത്ത് കൊടുക്കുന്നതിന് മുമ്പേ ചോദിക്കണം, ചേട്ടാ എല്ലാ സാധനങ്ങളും ഉണ്ടോ? ഓരോന്നായിട്ട് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പുള്ളിയുടെ അടുത്ത് ഇത് എന്തിൻ്റെ സാധനമാണ്, ഇത് ഏത് നട്ടാണ്, ഇത് എവിടെ വരുന്നത്, അങ്ങനെ ഫുൾ ചോദിച്ച് തിട്ടപ്പെടുത്തി കൊണ്ടുവന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. അടുത്ത്, ഇപ്പം ഈ റിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയാലും മെക്കാനിക്ക് പോയാലും സാധനം റിം തന്നെ കിട്ടുന്നത്. ഇപ്പോൾ ഹീറോൻ്റെ റിമ്മാണ് ഉള്ള ഇതിൽ ക്വാളിറ്റി കൂടിയത്. അല്ലാതെ ഈ പറയുന്ന പോലെ മണ്ടപ്പിന് വരുന്നുണ്ട്, പിന്നെ സാൻഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റിം വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് റിമ്മാണ് പുള്ളി ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ആ റിമ്മിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടിപ്പോയ ഒരു 100 രൂപ കൂടുതലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അവർ ചോദിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ പറയുന്ന റേറ്റ് വരില്ല. പിന്നെ അടുത്ത സ്പോക്സ്, ഗേബ്രിയലിൻ്റെ സ്പോക്സ് ഒരു സെറ്റിന് 210 രൂപയേ ഉള്ളൂ. അങ്ങനെ 2 വീലിൻ്റെ സെറ്റ് വാങ്ങുമ്പോൾ 420 രൂപയേ ഉള്ളൂ, 700 രൂപ വെറുതെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയി 500 രൂപയാണ് 2 വീലിന് വാങ്ങുന്നത്. അതിനപ്പുറം ആരും വാങ്ങത്തില്ല. ചാസി വെൻ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ഐറ്റമൈസ് ചെയ്ത് പാർട്സ് ആക്കി എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്ത് മാറ്റാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐറ്റമൈസ്ഡ് ആയിട്ട് ഓരോന്നിൻ്റെ പേര് എഴുതി നിങ്ങളൊരു ഒരു സ്പെയർ പാർട്ട് കടയിൽ പോയിട്ട് ഈ ലിസ്റ്റ് കൊടുത്തിട്ട് ചേട്ടാ ഇതിൻ്റെയൊക്കെ റേറ്റ് എഴുതിത്തരാൻ പറഞ്ഞാൽ അവർ ആ നിമിഷം നിങ്ങൾക്ക് എഴുതിത്തരും. പിന്നെ ഇതിനകത്ത് വാങ്ങാനുള്ള കുറച്ച് സാധനം എന്ന് വെച്ചാൽ എഞ്ചിൻ സ്ക്രൂ അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനം, അതൊക്കെ നിസ്സാര പൈസയാണ്, 200-250 രൂപ അത്രേ ഉള്ളൂ. പിന്നെ റബ്ബർ കിറ്റിന് കൂടിപ്പോയി 1,000 രൂപ. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്ത് പോയാലും നിങ്ങൾ നിങ്ങളുടെ വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ 75,000 രൂപ ആവില്ല. ഞാനൊരു ഷോകൺ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതുവരെ എനിക്ക് ആ വണ്ടി പെയിൻറ്റിങ് ഉൾപ്പെടെ എനിക്ക് ഏകദേശം ഒരു 15 രൂപയായിട്ടുള്ളൂ. അത് ഞാൻ ചെയ്തുകൊണ്ടാണ്. പക്ഷെ എന്ത് പോയാലും അതിനെക്കാട്ടി ഒരു 10,000 രൂപയ്ക്ക് അപ്പുറം എന്തായാലും കൂടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ കുറച്ച് മെനക്കെട്ട്, കുറച്ച് ഒരു ബുദ്ധി കാണിച്ച് ഒരു കുറച്ച് ബോധവൽക്കരണമായിട്ട് അവരുടെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരുപാട് ചിലവുകൾ കുറയ്ക്കാം. അവരുടെ അടുത്ത് പറയാം, ഓക്കെ ശരി, എനിക്ക് ഈ ഒരു സാധനം ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ അവർ പറയുകയാണ് സിലിണ്ടർ റീബോർ ചെയ്യണം. അപ്പം നിങ്ങളിപ്പം നോക്കുമ്പോഴത്തേക്ക് കംപ്രഷനുണ്ട്, വേറെ നോയ്സ് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റീബോർ ചെയ്യുന്നത്? വെറുതെ സിലിണ്ടറിൻ്റെ ഒരു സൈസ് കളയുന്ന എന്തിനാ? പിസ്റ്റണിൻ്റെ കണ്ടീഷനൊക്കെ നല്ലതാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അതേപോലെ ഓടിയാൽ മതി. ബെയറിങ്സ് എല്ലാം മാറ്റണം, എന്തായാലും നിങ്ങൾ എഞ്ചിൻ അയക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പാക്കിംഗ് കിറ്റ് എന്തായാലും പുതിയത് വരും. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ കോസ്റ്റ് ആവുന്നത്. പക്ഷേ ഇത്രയും കോസ്റ്റ് എങ്ങനെ പോയാലും വരില്ല. അതുകൊണ്ട് നിങ്ങൾ അയാളുടെ അടുത്ത് പറയുക, ചേട്ടാ റിസ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതിത്തരാൻ പറയാം. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഷോപ്പുണ്ട്, പുള്ളി എനിക്ക് ഈ സാധനം ആർക്കും കിട്ടുന്നതിനെക്കാട്ടി കുറച്ച് റേറ്റിൽ മാർജിൻ ഇല്ലാതെ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ, അത് കൂടുതലാണെങ്കിൽ നമുക്ക് ചേട്ടൻ്റെ വഴി എടുക്കാം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവൻ പറയുമോ പറ്റില്ല എന്ന്? അവൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഒരു പെട്ടി ഓട്ടോ വിളിക്കുക, വണ്ടിയുടെ സാധനങ്ങൾ മൊത്തം അതിനകത്ത് കയറ്റി അവിടെ നിന്ന് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. നല്ല ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല.
ഞാനും ഇങ്ങനത്തെ കുറേ പറ്റിയതിന് ശേഷമാണ് തന്നെ ഒരു വണ്ടി ചെയ്യാൻ പഠിച്ചത്. തന്നെ ഓരോ സാധനങ്ങൾ ചെയ്ത് ചെയ്താണ് ഞാൻ ഇന്ന് എത്തിയ നിലയിലെത്തിയത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ റൂട്ട് ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്, എനിക്ക് ഇതിനകത്ത് ഒരു പാഷനും കൂടെ ഉണ്ട്. എനിക്കെന്തായാലും ഇതിനകത്ത് ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ 2 മാസം കൂടുമ്പോഴും കംപ്രസർ ഓടിച്ചിട്ട് 8,000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അടയ്ക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു പാഷൻ കാരണമാണ്. ആ ബില്ല് അടയ്ക്കുമ്പോൾ എനിക്കൊരു മനസ്താപമോ ഒരു വിഷമോ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പൈസ ചിലവ് വരുന്നത്. അപ്പോൾ അതൊരു ഹോബിയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ പോയില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് തന്നെ വീട്ടിൽ ഇരുന്ന് ഓരോ വണ്ടികൾ പതുക്കെ അഴിച്ച് പണിയാണ്. ഇപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ത് പറ്റും, നിങ്ങൾക്ക് ഒരു സാധനം തിരിച്ച് ഫിറ്റ് ചെയ്തപ്പോൾ ശരിയായില്ലെങ്കിൽ അത് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ശരിയാക്കി തരും. സൈക്കിൾ പാർട്സൊക്കെ അസംബിൾ ചെയ്യാൻ ഏത് ചെറിയ മെക്കാനിക്കൽ അറിയാവുന്ന ആൾക്കും പറ്റും. സ്പാനർ തിരിക്കാൻ അറിയോ നിങ്ങളെ കൊണ്ട് സൈക്കിൾ പാർട്സ് അസംബിൾ ചെയ്യാൻ പറ്റും ബൈക്കിൽ. എഞ്ചിൻ മാത്രം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആ എഞ്ചിൻ ഇളക്കിയിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചേട്ടാ ഈ എഞ്ചിൻ്റെ ബെയറിംഗ് ഓയിൽ സീല് മാറ്റിക്കൊക്കെ തരണമെന്ന് പറയാം. അയാളുടെ കൂടെ ഇരുന്നിട്ട് ക്രാങ്കിനകത്ത് പ്ലേ ഉണ്ടോ എന്ന് ചേട്ടാ ഒന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറയണം. പ്ലേ ഉണ്ടെങ്കിൽ ശരി, ഞാൻ ക്രാങ്ക് കൊടുത്ത് ശരിയാക്കിക്കൊണ്ട് വരാം. അല്ലെങ്കിൽ ചേട്ടാ ചേട്ടൻ ഇത് ശരിയാക്കുകയാണെങ്കിൽ എത്ര പൈസ വരും. അങ്ങനെ ഓരോന്നായിട്ട് പാർട്സ് പാർട്സ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പൈസ ലാഭിക്കാൻ പറ്റും. ഇപ്പം പൈസയല്ല വിഷയം, നിങ്ങൾക്ക് സമയമാണ് വിഷയമെങ്കിൽ നല്ല ഒരാളെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 100,000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കിന് വേണ്ടി ചിലവാക്കാം. ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്ക് കഷ്ടകാലത്തിന് നിങ്ങൾക്ക് വിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ 100,000 രൂപ ചിലവാക്കിയ വണ്ടി 80,000 രൂപയ്ക്ക് വിൽക്കില്ല. അപ്പോൾ ഇടുമ്പം ഓരോരുത്തർ ചോദിക്കും, ആ ഈ വണ്ടി എന്താ മറ്റോ സ്വർണം കൊണ്ടുണ്ടാക്കിയാണോ, ഒരു വണ്ടിയേ ഉള്ളോ, 2 വണ്ടിയാണോ വിൽക്കാനിട്ടേക്കുന്നത്, അങ്ങനെയൊക്കെ. അപ്പം പിന്നെ ഓരോ അണ്ണന്മാർ പറയും, അയ്യോ കേരളത്തിലുള്ള ഓരോ മലയാളികളെ കാരണമാണ് സാധനങ്ങളുടെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിയത്, ഇവരെ കാരണമാണ് ഇവരുടെ ഡിമാൻഡ്. അത് ഇതുപോലത്തെ ഒരു ചെറ്റ വർക്ക്ഷോപ്പ്സുകാരെ കാരണമാണ്, അല്ലാതെ ഈ പറയുന്ന പോലെ മലയാളികളെ കാരണമല്ല. മലയാളികൾക്ക് അവരുടെ വണ്ടിയോട് സ്നേഹമുണ്ട്, അവർക്ക് അവരുടെ വണ്ടി വൃത്തിയായിട്ട് കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവർ പൈസ ചിലവാക്കാൻ റെഡിയാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ശോകനെടുത്ത് നിർത്തി വെച്ച് എല്ലാം പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് അടിച്ച് ഉടായ്പ പണി ചെയ്യുന്നവനല്ല മലയാളി. ഓരോ സാധനം നല്ല നക്കി തുടച്ച് വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അവൻ അത് ചെയ്തന്നെ ആ രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലത്തെ ഓരോ ചെറ്റകളുടെ അടുത്ത് പോയി വെട്ടിൽ വീണ് അവസാനം അവന്മാരുടെ പൈസയും കൊടുത്ത് മര്യാദയ്ക്ക് വണ്ടിയും ശരിയാവാതെ കൊണ്ടുനടന്ന് കയ്യിലുള്ള പൈസയും കളഞ്ഞ് വിഷമം വന്നിട്ട് അവസാനം ഗതികെട്ട് വണ്ടി വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നഷ്ടം വന്നിട്ട്. അപ്പോൾ ആ ഒരു തട്ടില് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ എൻ്റെ ചാനൽ കാണുന്നവർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ പോവരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിൽ ഞാൻ എന്ത് ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് മനസ്സിലായി കാണും. ഈ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന പോലെ മെക്കാനിക്കിൻ്റെ പേരോ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ പേരോ ഞാൻ പറയുന്നില്ല. സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് നന്നായിട്ട് ചെയ്യുക. എന്ത് സാധനം ഇപ്പം ഒരു റിസ്റ്റോറേഷൻ ചെയ്യുന്ന എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്, ഞാൻ എന്ത് പോയിൻ്റാണ് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നഷ്ടം വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു മനസ്സമാധാനം ഉണ്ടാവും, നിങ്ങളാരും പറ്റിച്ചില്ല എന്ന്. ആ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പറ്റിച്ചു എന്നുള്ള ഒരു വിചാരം കൊണ്ട് ഓരോ പ്രാവശ്യവും വണ്ടി ഓടിക്കുന്ന ഒരവസ്ഥ അതാണ്. അപ്പം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അവരൊക്കെ വണ്ടി റിസ്റ്റോറേഷൻ പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് ഒരു വണ്ടി എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ വിഷമത്തിയിരിക്കുകയാണെങ്കിൽ അവരിത് കാണേണ്ട ഒരു വീഡിയോ ആണ്. അവർക്കിത് മനസ്സിലാവും 100%. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്, ഇതിനകത്ത് എന്താണ് ഞാൻ എന്ത് മെസ്സേജാണ് എല്ലാവരോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക്സ്.